നമസ്കാരം, സിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണം വിപണന മേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഹ്മണീയം പുരസ്കാരം ലഭിച്ച മുക്കാട്ടുകര സ്വദേശിനി പി എം രമയെ മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പി രാമകൃഷ്ണൻ വീട്ടിൽ ചെന്ന് ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം 169 ബൂത്ത് കമ്മിറ്റി അമ്മയ്ക്കൊരു പുടവ പദ്ധതി പ്രകാരം ഓണപ്പുടവ സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി വടക്കാഞ്ചേരി ട്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കാണം വിറ്റ് ഓണം ഉണ്ണേണ്ട അവസ്ഥ ഇല്ലെന്നും ഓണത്തിന് മുൻപ് തന്നെ 3200 രൂപ പെൻഷൻ ഓരോ അമ്മമാരുടെ കൈകളിലും എത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണം വിപണനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ഓരോ പണവും വിനിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ആവശ്യങ്ങളാണെന്ന് തിരിച്ചറിയണമെന്നും പ്രളയവും കോവിഡും നേരിട്ട സമൂഹമാണ് നമ്മുടേതെന്നും അന്ന് നടത്തിയ അവസരോചിതമായ ഇടപെടലിന്റെ ബാക്കിയെന്നോണമുള്ള സാമ്പത്തിക പിരിമുറുക്കം മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും അന്ന് നടത്തിയ ഇടപെടലുകളിൽ സാമ്പത്തികം ഒരു പ്രശ്നമായി കരുതിയിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന പലരും നമ്മോടൊപ്പം ഉണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു. പ്രായഭേദമെന്നെ ഏവരെയും ചേർത്ത് നിർത്തുകയും കരുതുകയും ചെയ്ത സർക്കാരാണ് നമ്മുടേതെന്നും കുടുംബശ്രീയുടെ ആശ്രയ പദ്ധതി അത്യപൂർവമായ കരുതലിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ ഓണം വിപണനമേള ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വർണ്ണാഭമായ ഓണം ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. പൂച്ചട്ടി സെന്ററിൽ ഓഗസ്റ്റ് 20 മുതൽ 28 വരെയാണ് ഓണം വിപണനമേള ഒരുക്കിയിരിക്കുന്നത്. ആശ്രയ പദ്ധതിയിൽ അംഗങ്ങളായ അമ്മമാർക്കുള്ള ഓണക്കോടിയും ചടങ്ങിൽ സമ്മാനിച്ചു. പൂച്ചട്ടി സെന്ററിൽ നടത്തിയ പരിപാടിയിൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നടത്തറ കുടുംബശ്രീ സിഡിഎസ് ചെയർപേഴ്സൺ ജീജ ജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എ കവിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ രഞ്ജിത്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അഭിലാഷ്, ടി ശ്രീകുമാർ, വത്സല രാമകൃഷ്ണൻ, മിനി വിനോദ്, ദീപ അനീഷ്, ജിനിത സുബേഷ്, ബിന്ദു സുരേഷ്, ശാലിനി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണം ഒരു കാണവും വെക്കണ്ട, എല്ലാ ഏർപ്പാടുകളും റെഡിയാണ്. കുടുംബശ്രീ നിങ്ങളെ സഹായിക്കാൻ നിൽക്കുകയാണ്. ആശ്രയ ഒരു പ്രത്യേക പദ്ധതിയാണ്. നാട്ടിലെ പാവപ്പെട്ട അമ്മമാരെ മക്കളെ പോലെ നിൽക്കേണ്ട കുടുംബശ്രീ അംഗങ്ങൾ പുടവ കൊടുത്തും അസുഖമായിരിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിച്ചും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അത് കൊടുത്തും ഒക്കെ സംരക്ഷിക്കാനുള്ള അത്യപൂർവമായിട്ടുള്ള ഒരിടപെടലാണ് കുടുംബശ്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശ്രയ പദ്ധതി. ആശ്രയ പദ്ധതിയുടെ ഭാഗമായി ചേർത്തിട്ടുള്ള അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്യുകയാണ് കുടുംബശ്രീയുടെ നിങ്ങളുടെ പിൻതലമുറക്കാരായിട്ടുള്ള മക്കൾ. അത് സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങണം എന്ന് ആശ്രയിലെ അംഗങ്ങളോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്. ബ്രാഹ്മണീയം പാട്ടിനെ പുരസ്കാരം ലഭിച്ച ശ്രീ പി എം രമയെ ആദരിച്ചു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ ബ്രാഹ്മണീയം പാട്ടിനെ കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ച നെല്ലങ്കരയുടെ അഭിമാനപാത്രമായ പുഷ്പം വീട്ടിൽ രാമൻ നമ്പീശിന്റെ ഭാര്യ ശ്രീ പി എം രമയെ ബഹുമാനപ്പെട്ട മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ശ്രീ തേരമ്പി രാമകൃഷ്ണൻ പൊന്നാടയണിയിച്ചും മെമെൻഡോ നൽകിയും ആദരിച്ചു. സംഗീതമെന്നാൽ ദൈവ വരദാനമാണെന്നും ആ വരദാനത്തെ ദൈവിക സന്നിധിയിൽ സമർപ്പിച്ച് പാടിപ്പുകഴ്ത്തി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പഴയ ക്ഷേത്രകലകളിൽപ്പെട്ട ബ്രാഹ്മണീയം പാട്ടിനെ പുരസ്കാരം നേടിയ ആ ദൈവത്തിന്റെ മകൾ നാടിന്റെയും ഞങ്ങളുടെയും അഭിമാനമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു. അത്തം ദിനത്തിൽ ഓണക്കോടി നൽകിയും സന്തോഷം പങ്കുവച്ചും മുൻ MLA ശ്രീ ടി വി ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, അഡ്വക്കേറ്റ് അജി, തിമോത്തി വടക്കൻ, കെ ഗോപാലകൃഷ്ണൻ, സന്തോഷ് കോലഴി, ശരത് ചന്ദ്രൻ മച്ചിങ്കൽ, ജോർജ് ചാണ്ടി, കെ എൻ നാരായണൻ, ശങ്കരൻ നായർ, അജിതൻ പല്ലിശ്ശേരി, അക്ഷയ് പെരുങ്ങാട് തുടങ്ങിയ നേതാക്കൾ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം 169 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മയ്ക്കൊരു പുടവ പദ്ധതി പ്രകാരം അമ്മമാർക്ക് ഓണപ്പുടവ വിതരണം ചെയ്തു. വെട്ടുകാട് ദേവി സന്നിധാനത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് ബേബി തിക്കുമ്പുറം അധ്യക്ഷത വഹിച്ചു. KK വേലായുധൻകുട്ടി, രാമചന്ദ്രൻ പൂച്ചയെടുത്ത്, ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിൻസൻ വർഗീസ്, UDF ചെയർമാൻ ജോണി ചെറിയത്ത്, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബൈജു, കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തൊമ്മാന, നേതാക്കളായ ശോഭാ ചന്ദ്രൻ, ഡേവിസ് കണ്ണുങ്കാടൻ, രവി പോലുവളപ്പിൽ, PV ചന്ദ്രൻ, കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
പുത്തൂർ മണ്ഡലത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ വി വി മുരളീധരനെയും ഐ കെ സുബ്രഹ്മണ്യൻ മാസ്റ്ററെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഈ രാജ്യത്തെ 21-ാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയായി 40 വയസ്സിൽ 1984 ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സ്വന്തം അമ്മയുടെ വേർപാടിനെ തുടർന്ന് സ്ഥാനമേറ്റെടുക്കേണ്ടി വന്ന രാജീവ് ഗാന്ധി 5 വർഷക്കാലം രാജ്യം ഭരിച്ചപ്പോൾ രാജ്യത്തെ വിവരസാങ്കേതിക വിദ്യ, ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഏറെ ജനങ്ങളെ സ്വാധീനിച്ചു കഴിഞ്ഞ കമ്പ്യൂട്ടർ, ഇതിൻ്റെ എല്ലാം വലിയൊരു വിപ്ലവത്തിനാണ് രാജീവ് ഗാന്ധി തുടക്കം കുറിച്ചത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ആഭ്യന്തര കലഹം മച്ചാട് മാമാങ്കം പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശം നടത്തിയ ഓണാഘോഷ പരിപാടി പനങ്ങാട്ടുകര കാർത്തിയായനി ഭഗവതി ക്ഷേത്രം ഊട്ടുപുരയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. കെ നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞു. സി മനോജ്, വി എസ് ഷാജി, എം കെ സോമൻ, കെ ഉണ്ണികൃഷ്ണൻ, ടി ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശത്തെ കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വടക്കാഞ്ചേരി സബ് ട്രഷറിയിലേക്ക് മൗന പ്രതിഷേധ ജാഥ നടത്തി. ജാഥ ബ്ലോക്ക് കമ്മിറ്റി രക്ഷാധികാരി എം സി വത്സലകുമാരി ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. 2019 മുതലുള്ള പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകുക, 2021 മുതലുള്ള ക്ഷാമശ്വാസ കുടിശ്ശിക നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഓട്ടുപാറയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ ജാഥ വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുൻപിൽ സമാപിച്ചു. കെ കൃഷ്ണൻകുമാർ, പി കെ നാരായണൻ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ പെൻഷൻ സെക്രട്ടറിയുടെ നിരന്തര ആവശ്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് നിവേദനങ്ങളും സെക്രട്ടറി ധർണയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് ഓണം വരുന്ന ഈ അവസരത്തിൽ, നമ്മൾക്ക് നമ്മുടെ വിനയെ നിയന്ത്രിച്ച് നിർത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ കഴിയാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. കാരണം കിട്ടുന്ന പെൻഷൻ എന്തു തന്നെയായാലും ആ പെൻഷൻ നമ്മുടെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വളരെ രണ്ട് തലയും എത്തിക്കുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ട് നയിക്കുന്ന പെൻഷൻകാർക്ക് അവരുടെ പെൻഷനിൽ യാതൊരുവിധ വർധനവും 3-4 വർഷമായിട്ട് കിട്ടുവാനുള്ള കുടിശ്ശികയോ ഡി എ വർധനയോ ശമ്പള കമ്മീഷന് 2 ഗഡു നമ്മൾക്ക് കിട്ടാനുണ്ട്. അതുപോലും തരാതെ കൃത്യസമയത്ത് സാധാരണ ഓണക്കാലത്തൊക്കെ ആകുമ്പോൾ പെൻഷനൊക്കെ നേരത്തെ തരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഒന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ പെൻഷൻകാരുടെ മാത്രമല്ല ഒരാവശ്യം. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ആരംഭം മുതൽ ജോലി ചെയ്ത ജീവനക്കാർ ഈ സ്ഥാപനത്തിന്റെ മാർഗദർശികളാണെന്ന് ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ. മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടിന്റെ ഓണാഘോഷം 2023 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൈസ് പ്രിൻസിപ്പാൾ കൂടിയായ അദ്ദേഹം. മെഡിക്കൽ കോളേജിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും ഈ സ്ഥാപനത്തിനും ഓർമ്മക്കൂട്ട് വലിയ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഓർമ്മക്കൂട്ട് പ്രസിഡന്റ് സി ടി ദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി വി എസ് സേതുമാധവൻ, ആനന്ദരാജ്, എം എൻ ദീലാമ, കെ എൻ നാരായണൻ, കെ വേണു, ടി സത്യനാരായണൻ, ടി കെ രാജമ്മ, പി പി അനിൽ ഭാസി, സുഭാഷ് ചന്ദ്രബോസ്, എ എസ് നദീറ, കെ എ നജീബ്, പി കെ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓർമ്മക്കൂട്ടിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. കിസാൻ രാഷ്ട്രീയ ജനതാദൾ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കർഷക കൂട്ടായ്മയും മികച്ച കർഷകരെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് നേതാവ് ജോസഫ് ടാജത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുഴുപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി, വി കെ രാജീവ്, വി വേണുഗോപാൽ, ടി എൻ രാമചന്ദ്രൻ, സെയ്ദ് മുഹമ്മദ്, ജീവൻ മൈക്കിൾ, സാമ്യ രാജീവ്, മണികണ്ഠൻ ചാഴൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാണഞ്ചേരി പി ജി വില്ലേജ് ഓഫീസ് പരിധിയിലെ വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട 116 സ്ഥല ഉടമകളുടെ വസ്തുക്കൾ സർക്കാർ ഉത്തരവ് പ്രകാരം ക്രയവിക്രയം തടസ്സപ്പെട്ടതായി ജനകീയ സമരസമിതി വാർത്താ സമ്മേളനത്തിൽ പരാതിപ്പെട്ടു.
വർഷങ്ങളായി നികുതി അടച്ചു വരുന്നവർക്ക് 2012-13 മുതൽ ഭൂമി കൈമാറ്റം ചെയ്യുവാനോ ലോൺ എടുക്കുവാനോ സാധിക്കുന്നില്ല. ഇതോടെ കുട്ടികളുടെ പഠനം, കല്യാണ ആവശ്യം എന്നിവയ്ക്ക് ലോൺ എടുക്കുവാൻ ധനകാര്യ സ്ഥാപനങ്ങൾ കൂട്ടാക്കുന്നില്ല. നിർധനരായ കുടുംബങ്ങൾ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കി കിട്ടുന്നതിന് 24 10 പി ജി പാണഞ്ചേരി വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സുശീലൻ രാജൻ, പി ആർ രാജേഷ്, കെ എം ഡാനിയൽ, ജോസ് മായാവി, എം എം തങ്കച്ചൻ തുടങ്ങിയവർ അറിയിച്ചു. ഓണാഘോഷ നിറവിൽ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ മണ്ണുത്തി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷിനോ കളപ്പുഴക്കലച്ചന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം അരങ്ങേറിയത്. വൈസ് പ്രിൻസിപ്പൽ ജിതിൻ അച്ഛൻ സ്വാഗതം പറഞ്ഞു. വൈസ് റെക്ടറും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളുമായ ബാബു മാണിശ്ശേരി അച്ഛൻ ഓണ സന്ദേശം നൽകി. വിശിഷ്ടാതിഥി കലാമണ്ഡലം അമൃത സന്ദീപിന്റെ കേരള നടനവും ഉണ്ടായിരുന്നു. കുട്ടികളുടെ ലഘുനാടകവും വഞ്ചിപ്പാട്ടും തിരുവാതിർക്കളിയും പുലിക്കളിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. പുറം കാഴ്ചകളായി ഫ്യൂഷൻ ഡാൻസും വടംവലിയും സംഘടിപ്പിച്ചിരുന്നു. ആഘോഷത്തിനൊടുവിൽ സ്കൂൾ കോർഡിനേറ്റർ രേണു തോമസ് നന്ദി പ്രകാശനം നടത്തി. പ്പായി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ പരിപാടി മുൻ DCC പ്രസിഡന്റും തൃശൂർ ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചുമതലക്കാരൻ കൂടിയായ ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. കെ എ റപ്പായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ MLBaby, KN വിജയകുമാർ, ജേക്കബ് പോൾ, TK ശശികുമാർ, A സേതുമാധവൻ, AJ പോൾ, റോണി കുര്യൻ, VA കൃഷ്ണൻ, ഷേർളി മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിനോദ്, സരിത സഞ്ജീവ്, ദീപ അനീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീ പി ആർ ഫ്രാൻസിസ് MLA ആയിരുന്നു, DCC പ്രസിഡന്റ് ആയിരുന്നു, INDUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എന്നും ഈ വല്ലൂർ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും പ്രവർത്തനങ്ങൾ നടത്തുകയും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി ഇഴകിച്ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ശ്രീ പി ആറിന്റെ വരങ്കയായി നിന്നിരുന്ന ആളാണ് ശ്രീ PCR. PCR ഒരു പാർട്ട് ടൈം രാഷ്ട്രീയ പ്രവർത്തനമല്ല, PCR ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഏത് സമയത്തും കോൺഗ്രസ് പ്രവർത്തകർക്ക് സമീപിക്കാവുന്ന ഏത് വിഷയത്തിന്റെ മുന്നിലും അദ്ദേഹം പ്രവർത്തകർക്ക് വേണ്ടി നിലയുറപ്പിച്ചിരുന്ന ആളാണ്. ഇവിടെ മാത്രമല്ല, ഏത് കാര്യങ്ങൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സഹപ്രവർത്തകരുമായി വരുന്ന ആളാണ്. ആ വരവൊക്കെ വലിയൊരു ആധികാരികമായിട്ടുള്ള വരവാണ്. ഈ കോൺഗ്രസിനെ ഈ മണ്ഡലത്തിൽ വളർത്തുന്നതും നിലനിർത്തുന്നതും അത് മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ എന്റെ നേതൃത്വത്തിലാണെന്ന് വിളിച്ചോന്ന വിധത്തിലുള്ള ഒരു വരവാണ് DCC ഓഫീസിലേക്ക് ആ ഗേറ്റ് കടന്നു വരുന്ന ആ വരവ്. കാപ്പ നിയമം ലംഘിച്ചതിന് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുളയം സ്വദേശിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണുത്തി മുളയം അയ്യപ്പൻകാവ് സ്വദേശി ആനക്കൂട്ടിൽ വീട്ടിൽ അജിത് എന്ന 21 പുല്ലനാണ് അറസ്റ്റിലായത്. മണ്ണുത്തി ടൗൺ ഈസ്റ്റ് ഒല്ലൂർ PG പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ അജിത്. കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കുന്നതിന് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഗാന്ധി നെഹ്റു കൾച്ചറൽ ആൻഡ് റിസർച്ച് ലൈബ്രറി ഇന്ദിരാഗാന്ധി സാഹിത്യ പുരസ്കാരം ബാലചന്ദ്രൻ വടക്കേടത്തിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂരിന്റെ സാംസ്കാരിക ഭൂമികയിൽ സംവാദത്തിന്റെയും സംവേദനത്തിന്റെയും നവഭാവുകത്വം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗാന്ധി നെഹ്റു കൾച്ചറൽ ആൻഡ് റിസർച്ച് ലൈബ്രറി.
ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുക. ഗാന്ധിയൻ ദർശനങ്ങൾ, ജനാധിപത്യം, തുല്യനീതി, ലിംഗനീതി, മതേതരത്വം, വികസനം എന്നിവയുടെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ലൈബ്രറിയുടെ ലക്ഷ്യമെന്നും ഭാരവാഹികളായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, എം പി സുരേന്ദ്രൻ, എൻ ശ്രീകുമാർ, പി എൽ ജോമി, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ഡ്രൈവിംഗിൽ പരിശീലനം നൽകുന്നതിനായി ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്ഥാപനങ്ങൾ ഒരു വ്യക്തിക്ക് ലൈസൻസ് എടുത്ത് നൽകുവാനുള്ള തുക സംബന്ധിച്ച കൊട്ടേഷൻ ഓഗസ്റ്റ് 26 വൈകിട്ട് 3 മുൻപായി തപാൽ മുഖേനയോ നേരിട്ട് എത്തിക്കേണ്ടതാണ്. വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, 2 കളക്ട്രേറ്റ്, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ. ഫോൺ 0487-23-62-517. മണ്ണുത്തി പോസ്റ്റ് ഓഫീസ് റോഡിലെ ഗ്ലോബൽ മാർട്ട് ബിൽഡിംഗിൽ ആരംഭിച്ച എവർ മോർ എസ്തെറ്റിക്സ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മേയർ എം കെ വർഗീസ് നിർവഹിച്ചു. കോസ്മെറ്റോളജിയിൽ പരിചയ സമ്പന്നരായ സൗന്ദര്യശാസ്ത്ര വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച ക്ലിനിക്കിൽ സൗന്ദര്യശാസ്ത്രത്തിലെ ചർമ്മം, മുടി, ശരീരം എന്നിവയ്ക്കെല്ലാം ഒരേ മേൽക്കൂരയിൽ താങ്ങാവുന്ന വിലയിൽ സമ്പൂർണ്ണ മെഡിക്കൽ സൗന്ദര്യ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രീമിയം ഉപകരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം, പ്രൊഫഷണലിസം, അന്താരാഷ്ട്ര നടപടിക്രമ പ്രോട്ടോകോൾ പാലിക്കൽ, വ്യക്തി സേവനത്തിന്റെ ഉയർന്ന ഗുണനിലവാരം എന്നിവയിൽ നിന്ന് എവർ മോർ എസ്തെറ്റിക്സ് ക്ലിനിക്കിന്റെ പ്രവർത്തനം സേവനം ആരംഭിക്കുന്നു. തൃശൂർ എം ജി റോഡിലെ ബ്രിറ്റിക്കോ ആൻഡ് ബ്രിഡ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔപചാരിക ഉദ്ഘാടനം 21 രാവിലെ MLA പി ബാലചന്ദ്രൻ നിർവഹിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ടെക്നോളജി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജില്ലയിലെ 25 വിദ്യാർത്ഥികൾക്ക് സൗജന്യ സ്മാർട്ട് ഫോൺ ടെക്നോളജി പരിശീലനം നൽകുന്നു. 10 60%ത്തിലധികം മാർക്ക് നേടിയ 21 കഴിയാത്ത വിദ്യാർത്ഥികൾ BPL ആണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സഹിതം 10 മുൻപ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകിയാൽ സൗജന്യ പരിശീലനം നൽകും. ഓഗസ്റ്റ് 31 മുൻപ് ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കുന്നവർക്ക് പ്രത്യേക ഇളവുകൾ ലഭ്യമാണെന്ന് ചെയർമാൻ ഡോക്ടർ ഹംസ ആജുമുക്കിൽ, രാജു സെബാസ്റ്റ്യൻ, അസീസ്, GM രാഗേഷ്, ബി മോഹനൻ തുടങ്ങിയവർ അറിയിച്ചു. ഓണസദ്യക്കൊപ്പം കറുമുറെ കടിക്കുവാൻ കൊതിയൂറും ഉപ്പേരികൾ വിപണിയിൽ സുലഭം. വില അല്പം കൂടിയാലും ഉപ്പേരി ഉപേക്ഷിച്ചിട്ടുള്ള ഓണസദ്യ മലയാളികൾക്കില്ല. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന ഐറ്റമാണ് കായ ഉപ്പേരി. തൂശനിലയിൽ ഓണസദ്യ വിളമ്പുമ്പോഴും ആദ്യം എത്തുന്നതും ഉപ്പേരിയാണ്. അതുകൊണ്ട് തന്നെ ഓണവിപണി ലക്ഷ്യം വെച്ച് പല സ്ഥലങ്ങളിലും കായ ഉപ്പേരി തയ്യാറാക്കുന്ന തിരക്കിലാണ്. പല കടകൾക്ക് മുൻപിലും ഉപ്പേരി വറുക്കുന്നതിനായി പ്രത്യേകം സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചാൽ ഉപ്പേരിക്ക് ഇത്തവണ വില അല്പം കൂടുതലാണ്. ഇതിന് വ്യാപാരികൾ പറയുന്ന കാരണം കായ വറുക്കുവാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയുടെയും ഗ്യാസിന്റെയും വില വ്യത്യാസം തന്നെ. കൂടാതെ ഉപ്പേരി തയ്യാറാക്കുവാനുള്ള നേന്ത്ര കായയുടെ ലഭ്യത കുറവും കാരണമാവുന്നു. 1 കായ ഉപ്പേരിക്ക് 360 രൂപയ്ക്കും 1/2 കിലോയ്ക്ക് 180 രൂപയുമാണ് വാങ്ങുന്നത്. മധുരമോറും ശർക്കര വരട്ടിയും ഇതേ നിരക്കു തന്നെയാണ് ഈടാക്കുന്നത്. എന്നാൽ സദ്യകളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന 4 വെട്ട് വറവിനെ കിലോയ്ക്ക് 400 രൂപയാണ് വിപണിയിലെ വില. പഴം വറുത്തതിനും 400 രൂപ തന്നെയാണ് ഈടാക്കുന്നത്. വില അല്പം കൂടിയാലും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉപ്പേരികൾക്കാണ് ഇത്തവണയും ആവശ്യക്കാർ കൂടുതൽ. സ്വർണവർണ്ണ നിറത്തിൽ തിളച്ച എണ്ണയിൽ വറുത്തെടുക്കുന്ന കൊതിയൂറും ഉപ്പേരികൾ ഓണസദ്യയ്ക്കായി വിപണിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ചിത്രക്കൂട്ട് പെയിന്റിംഗ് എക്സിബിഷൻ ഓഗസ്റ്റ് 24 10 ലളിതകലാക്കാദമിയിൽ ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9 ഗ്രൂപ്പ് ഷോയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും 8 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ജെയ്സൺ ഗുരുവായൂർ, എം രാധ, ഹുസൈൻ ഗുരുവായൂർ, സുബൈ നമ്പഴിക്കാട്, മണി ചാവക്കാട്, സുരാസ് പേരകം, ലതാ ഗുരുവായൂർ, ഗോപികൃഷ്ണൻ, ജോൺസൺ നമ്പഴിക്കാട് എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ മണി ചാവക്കാട്, ലതാ ഗുരുവായൂർ, ജെയ്സൺ ഗുരുവായൂർ, എം രാധ തുടങ്ങിയവർ പങ്കെടുത്തു. മുളയം മേരിമാത മേജർ സെമിനാരി സിൽവർ ജൂബിലി ആഘോഷ ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുന്നു. കർദിനാൾ ജോർജ് ആലഞ്ചേരി, മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കിഴി, ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലഗാവിൽ, മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സെമിനാരിയുടെ അർത്ഥവാക്യം പഴയ നിയമഗ്രന്ഥത്തിൽ
ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 3:15 ഐ വിൽ ഗീവ് യു പാസ്റ്റേഴ്സ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മനോഹരമായിട്ടുള്ള ഈ ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുളയത്തെ ഈ ഹൃദയത്തിൻ്റെ ഗ്രാമവിശുദ്ധിയിൽ രൂപീകരിക്കപ്പെട്ട ഒരു സെമിനാരിക്ക് ഇവിടെ തന്നെ 800+ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും പലയിടങ്ങളിലായി ഇവിടെ നിന്നും പലയിടങ്ങളിലുമായി കേരളീയ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും വിവിധങ്ങളായ ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വലിയ ഒരു പൗരോഹിത്യ സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്ത നമ്മുടെ സെമിനാരിക്ക് 25 വയസ്സാകുന്നു. തൂങ്കുഴിപ്പിതാവ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോട് പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. താഴത്തെ പിതാവിനോട് പറയുമായിരുന്നു, തൂങ്കുഴിപ്പിതാവ് വീണ്ടും ആരോഗ്യവാനായി അമേരിക്കയിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തെങ്ങിടിച്ചാൽ പന വീഴും എന്ന് പറയുന്ന കരുത്തോടുകൂടി വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ തൂങ്കുഴിപ്പിതാവിനെ കാണുമ്പോൾ ആലോചിച്ച് ഒരു കാര്യം, തൂങ്കുഴിപ്പിതാവിൻ്റെയും താഴത്തു പിതാവിൻ്റെയും ജന്മദിനം 13 13 നമ്മുടെ ജൂബിലി ആശുപത്രികാർ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഞാൻ ചീഫ് വിപ്പായിരിക്കുമ്പോൾ പങ്കെടുത്തു. പിതാവ് ബൈക്ക് ഓടിച്ച് നടന്നിരുന്ന ബുള്ളറ്റ് ഓടിച്ച് നടന്നിരുന്ന കാലം മുതലുള്ള ഓർമ്മകളൊക്കെ ഞാൻ പങ്കുവച്ചു. കഴിഞ്ഞപ്പോൾ തൂങ്കുഴിപ്പിതാവിൻ്റെ മറുപടി പ്രസംഗം തുടങ്ങി. ഞാനത് കേട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ തൂങ്കുഴിപ്പിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഈ താഴത്തു പിതാവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇനി പറയുന്നതാണ് പ്രധാനം, മറ്റൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ പിറന്നാൾ ആഘോഷിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട്. തൂങ്കുഴിപ്പിതാവ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സഭയുടെ ഒരു ഐശ്വര്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. തൂങ്കുഴിപ്പിതാവ് പറഞ്ഞൊരു വാക്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, തൂങ്കുഴിപ്പിതാവ് ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് ഞാനിപ്പോഴും മനസ്സിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, 2000 മുമ്പ് ക്രിസ്തു ജീവിച്ച് പോയി, കഴിഞ്ഞുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആത്മീയന്മാർ, പള്ളിയിലെത്തിച്ചേരുന്ന മുഴുവൻ വിശ്വാസികളും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവായി കാണുന്നത് ഈ ആലയത്തിലെ പുരോഹിതന്മാരെയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെയും. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ സിഡിഎസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണം വിപണന മേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഹ്മണീയം പുരസ്കാരം ലഭിച്ച മുക്കാട്ടുകര സ്വദേശിനി പി എം രമയെ മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പി രാമകൃഷ്ണൻ വീട്ടിൽ ചെന്ന് ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം 169 ബൂത്ത് കമ്മിറ്റി അമ്മയ്ക്കൊരു പുടവ പദ്ധതി പ്രകാരം ഓണപ്പുടവ സമ്മാനിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി വടക്കാഞ്ചേരി ട്രഷറിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.